ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ആള് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ ഇല്ല കോണ്ടാക്ട്, അങ്ങനെ കുറേ വർഷങ്ങൾ കോണ്ടാക്ട് ഇല്ലായിരുന്നു. പിന്നെ ഫുൾ സംസാരിക്കാറുണ്ട് ഞങ്ങൾ, അങ്ങനെ വലുതായിട്ടും അല്ല. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാറുള്ളത് ഈ വീട്ടിൽ ഞാനും അവനും അവളും തന്നെയാണ് കൂടുതൽ സംസാരിക്കാറുള്ളത്. അതെ, ഇക്കാന്നുള്ള സ്ഥാനം മാറി, അവൻ എന്നുള്ള സ്ഥാനം മാറി അവളിലേക്കായിട്ടുണ്ട്. എങ്കിലും എവിടെയെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് വായിൽ എനിക്ക് അവൻ, നജീബ് എന്നൊക്കെ ഉള്ള ഒരു വാക്കുകളാണ് വരുന്നത്. ഇപ്പോഴും നാദിറ എന്ന് പറയുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അവർ സംസാരിക്കുമ്പോൾ അവൻ അല്ലെങ്കിൽ ആ നജീബ് അങ്ങനെയൊക്കെയാണ് ഇപ്പോഴും പറയുന്നത്. നജീബ് ഈ പറയുന്ന പോലെ നാദിറയ്ക്ക് നജീബ് എന്ന് വിളിക്കുന്നത് കേൾക്കാനാണ് ഇഷ്ടം. എന്നുവെച്ചാൽ ഈ വീട്ടിൽ ഉമ്മയായാലും വാപ്പയായാലും ഞാനായാലും നജീബ് എന്ന് വിളിക്കുന്നത് കേൾക്കുന്നതാണ് ആൾക്കിഷ്ടം. ഈ നാദിറ എന്ന് വിളിക്കുന്നതിൽ സന്തോഷമില്ല എന്നല്ല, ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷേ ജനിക്കുമ്പോൾ നജീബായിട്ട് ജനിച്ച ആളാണ്. അപ്പോൾ വാപ്പ പറയുന്ന നജീബ് എന്ന് വിളിക്കുമ്പോഴും ഉമ്മ നജീബ് എന്ന് വിളിക്കുമ്പോഴും കേൾക്കാൻ ആൾക്ക് അത് ഇഷ്ടമാണ് ആൾക്ക് ഇങ്ങനെ വിളിക്കുന്നത്. നാദിറ ഒരു കുട്ടിക്കാലത്തെ പറയാറുണ്ട് ഈ പറയുന്നത് പോലെ ആൾക്ക് ഫ്രോക്ക് ഇടാനും അങ്ങനത്തെ ഗേൾസിൻ്റെ ഡ്രസ്സൊക്കെ ഇടാനും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, അപ്പോൾ ആൾക്ക് വാങ്ങുന്ന ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കുട്ടിക്കാലത്ത്. അപ്പോൾ നമ്മളായാലും ചെറുതല്ലേ, കുട്ടിക്കാലത്തിൻ്റെ ആ ഒരു പ്രായത്തിൻ്റെ ഒരു ഇതായിരിക്കും എന്ന് ഞങ്ങളും കരുതി. പിന്നെ കുറച്ച് വർഷം ഇതേപോലെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഞങ്ങളറിയാണ്ട് പുറത്ത് പോകുന്ന പുറത്ത് പോയിട്ട് ഈ ഇങ്ങനെ ട്രാൻസ് ആയിട്ടുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ കൂടെ പുറത്ത് പോകാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ ഞങ്ങളതൊന്നും അറിഞ്ഞില്ല. ഈ കോളേജിൽ പോകുന്ന പോലെ പോകുന്നു വരുന്നു അങ്ങനെ ഒരു രീതിയായിരുന്നു. അപ്പോൾ ആരോ ഇതേപോലെ പറഞ്ഞു, ഇങ്ങനെ നജീബിനെ ഞാൻ കണ്ടു, നജീബിനെ കണ്ടതും പെട്ടെന്ന് മാറിക്കളഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ, അങ്ങനെയാണ് വീട്ടിൽ ഞങ്ങൾ ഈ കാര്യം അറിയുന്നത്. അതിന് മുൻപോലെ ഞങ്ങൾക്ക് വീട്ടിൽ ഇതിനെപ്പറ്റി ഒന്നും അറിയേയില്ല. അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴാണ് ഞങ്ങളും ഇത് അറിയുന്നത്. അങ്ങനെ അതായിരുന്നു ഒരു തുടക്കം. പിന്നെ വീട്ടിലറിയുന്നു, വഴക്കാവുന്നു, എനിക്ക് തോന്നുന്നു അപ്പം അതിന് വീട്ടിൽ വഴക്കാവുന്നു. കുറേ നാൾ അങ്ങനെ ഉണ്ടായിരുന്നു, ഈ പറയുന്ന പോലെ വഴക്ക് കുറേ നാൾ കടന്നുപോയി. പിന്നെയാണ് നാദിറ വീട്ടിൽ നിന്ന് പോകുന്നത്. വീട്ടിൽ നിന്ന് പോയി ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ ആയപ്പോഴേക്കും ആൾ ഇതേപോലെ അവളിലേക്കായി, ട്രാൻസായി, ഒരു ട്രാൻസ്ജെൻഡറായി. പിന്നെ ഇപ്പോൾ വീട്ടിൽ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായും അംഗീകരിക്കുന്നുണ്ട്. വാപ്പാക്കും അമ്മാക്കുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ആളെ. പണ്ട് ഈ കുട്ടിക്കാലത്ത് ഇങ്ങനെ നടന്നു എന്ന പേരിൽ എൻ്റെ വാപ്പ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഉമ്മയും ഒരുപാട് കരഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പം അവർ ഇതേ പറയുന്ന പോലെ ഈ വാപ്പായും ഈ ഉമ്മായും അവനെ ഓർത്തിട്ട് ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്. ഒത്തിരി കരഞ്ഞിട്ടുള്ളവരാണ്. അവരുടെ ഒരു സിറ്റുവേഷൻ എനിക്കിപ്പം എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ മുൻപിൽ വെച്ച് ഈ നാദിറ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ വാപ്പ പൊട്ടിക്കരഞ്ഞതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കണമെങ്കിൽ ഇത്രയും വർഷങ്ങൾക്കിടയിൽ വാപ്പാക്കും ഉമ്മാക്കും അംഗീകരിക്കാൻ പറ്റും ഉറപ്പായിട്ടും. എന്തൊക്കെ പറഞ്ഞാലും അവരുടെ മോൻ തന്നെയല്ലേ. ഉറപ്പായും തീർച്ചയായും ഞങ്ങൾക്ക് വീട്ടിലേക്ക് വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. ബിഗ് ബോസ് നേരെ വീട്ടിലേക്ക് വരട്ടെ, ഞങ്ങളുടെ ആഗ്രഹവും അത് തന്നെയാണ്. പുറത്തിറങ്ങുമ്പോൾ ഇതേപോലെ ചോദിക്കാറുണ്ട്, അത് നാദിറ ഞാൻ കണ്ടായിരുന്നു, ബിഗ് ബോസിലുണ്ടല്ലേ ആള്, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നണം ആരും അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായില്ല ഈ നാദിറ ഇതേപോലെ ബിഗ് ബോസിൽ പോകുന്നത് ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഷോക്കിംഗ് ആയിരുന്നു. കുറേ പേര് ഇപ്പോൾ ഫാമിലി നിന്നായാലും അയൽവാസികളായാലും എൻ്റെ ഫ്രണ്ട്സായാലും ഇതേപോലെ എടി നാദിറേച്ചി പോയല്ലേ ബിഗ് ബോസിൽ എന്നൊക്കെ ഇങ്ങനെ കുറേ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ കണ്ടിട്ട് ബിഗ് ബോസിൽ നിന്ന് പോയി കണ്ടിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട്. ആൾക്കും പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് സന്തോഷിക്കാനുള്ള കാരണങ്ങളുമുണ്ട്. അതിലൊരു വലിയൊരു സന്തോഷമായിരുന്നു ആൾക്ക് ഞാൻ ഈ പറയുന്നത് പോലെ ബിഗ് ബോസിൽ പോയത്. ആ ഒരു മൊമെൻറ്റും ആളുടെ ലൈഫിൽ ആൾ മറക്കേയില്ല എനിക്ക് ഉറപ്പാണ്. ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തതല്ല ഇതേപോലെ ഞാൻ പോകുമെന്നോ, ഒന്നും ഫാമിലിയിൽ നിന്ന് ഒരാളെങ്കിലും പോകുമെന്ന് ആൾ ഒട്ടും വിചാരിച്ചിട്ടില്ല. ഫ്രണ്ട്സ് തന്നെ പോകുമെന്ന് കരുതിയ ഒരാളാണ്. പെട്ടെന്ന് കണ്ടപ്പോൾ ഉണ്ടായ ആ ഒരു ഹാപ്പിനെസ്സും ഒക്കെ
എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് പോകണമെന്ന്. ആ കയറുന്നതിന് തൊട്ട് മുൻപും കൂടെ എന്നെയും എന്നെ വിളിച്ച് സംസാരിച്ചായിരുന്നു ഞാൻ കയറാൻ പോവുകയാണെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു കയറിക്കോ, പേടിക്കൊന്നും വേണ്ട, ടെൻഷനൊന്നും വേണ്ട. ആ സമയത്ത് കയറുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സാധനമാണ് ടെൻഷനും പേടിയും ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് പോയി അടിച്ചു പൊളിച്ചിട്ട് വാന്നൊക്കെ കപ്പും കൊണ്ട് വാന്ന് പറഞ്ഞു വിട്ടത് തന്നെയാണ്. കയറുന്നതിന് തൊട്ട് മുൻപും എന്നെ വിളിച്ച് സംസാരിച്ചു. അന്ന് എനിക്ക് ഉച്ചയ്ക്ക് വീഡിയോ കോളും ചെയ്തു. എനിക്ക് വീഡിയോ കോൾ ചെയ്ത് ഡ്രസ്സൊക്കെ കാണിച്ചു തന്നു. എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ഡ്രസ്സൊക്കെ കാണിച്ചു തന്നു. കയറുന്നതിന് തൊട്ട് മുമ്പ് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു ഞങ്ങൾ. ആരൊക്കെ ഫാമിലിയിൽ നിന്നാണ്? ഫാമിലിയിൽ വീട്ടിൽ ഉമ്മ, വാപ്പ, ഞാൻ, പിന്നെ നജീബ് ഉണ്ടായിരുന്ന സമയത്ത് നജീബ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊരു മൂത്തൊരു സിസ്റ്ററും ഉണ്ട്. ആള് കല്യാണം കഴിഞ്ഞു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വാപ്പാൻ്റെ ഫസ്റ്റ് മാരേജിലുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ്. ഞങ്ങൾ ഒരു ഫാമിലി പോലെ തന്നെയാണ് ഇപ്പം ജീവിക്കുന്നത്. ഇല്ല, വന്നിട്ടില്ല എന്നും പറയാൻ പറ്റില്ല. വന്നിട്ടുണ്ട്, പക്ഷെ അത് വാപ്പ അറിയുകയും അതിലും കുറേ വഴക്കുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ആ ഫസ്റ്റ് ടൈമിൽ ഇറങ്ങിയതിൻ്റെ ആ ഒരു ഫസ്റ്റ് ടൈമിൽ വന്നു വാപ്പ അറിഞ്ഞു. അപ്പോഴും വഴക്കുണ്ടായി. പിന്നെ അതിനുശേഷം ഇന്നുവരെ വന്നിട്ടൊന്നുമില്ല, ഇതുവരെ ആളിങ്ങോട്ട് വന്നിട്ടില്ല. ഒരുപാട് സന്തോഷമുണ്ട് കാരണം അത്രയും എഫേർട്ടിട്ടാണ് ആളതിൽ കളിക്കുന്നത്. ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ആൾ അതിൽ കളിക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് ആൾക്ക് കപ്പ് കിട്ടുമ്പോൾ ഉറപ്പായും സന്തോഷം തന്നെയാണ് ഉണ്ടാവുന്നത്. എനിക്കായാലും ഇപ്പോൾ ഫാമിലിക്കായാലും എൻ്റെ ഫ്രണ്ട്സായാലും ഫാമിലി മെമ്പേഴ്സായാലും ഇത് കാണുന്ന ജനങ്ങളായാലും പുറത്തുള്ള അയൽവാസികളായാലും ഒത്തിരി സന്തോഷമുണ്ടെന്ന് തന്നെ, അവർക്കും ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ അതിൽ ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിലും ഉറപ്പായി ആളുടെ കഷ്ടപ്പാട് കൊണ്ട് തന്നെയാണ് ആൾ ഇതുവരെയും എത്തിയിട്ടുള്ളത്. ഇല്ല, ഞങ്ങൾ ചെയ്യുന്നില്ല. ഞാൻ ഫ്രണ്ട്സായിട്ട് ഞാൻ പറയാറുണ്ട് വോട്ട് ചെയ്യണം, സ്റ്റാറ്റസ് ഇടാറുണ്ട് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും പറയാറുണ്ട് വോട്ട് ചെയ്യണം. ആ ഉണ്ട് ഉണ്ട് നാദിര ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ. അത്യാവശ്യം ഇപ്പോൾ കുറച്ച് അക്കൗണ്ടൊക്കെ ഉണ്ട്. ഒരു ആ നാദിറ ബിഗ് ബോസ് ആർമി എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് അക്കൗണ്ട് ഉണ്ട് ഇൻസ്റ്റയിലുണ്ട്. അതൊന്നും ഇപ്പോൾ പ്ലാനിഡ് അല്ല. ഞങ്ങൾ ഒരു സമയമാകുമ്പോൾ നോക്കാം. അനിയത്തി എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ നിങ്ങളതിൽ പുഷ് ചെയ്യില്ല. നാദിരയ്ക്ക് തന്നെ നാദിരയെ തന്നെ ജയിപ്പിക്കണം എന്നൊരിക്കലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഒരിക്കലും ഞാൻ പുഷ് ചെയ്യില്ല. കാരണം നിങ്ങൾക്കും ഉണ്ടാകും പേഴ്സണലി എനിക്ക് ഇന്ന ആളെ ഇഷ്ടമാണ് എന്നുള്ളൊരിത് ഒപ്പീനിയൻ നിങ്ങൾക്കും ഉണ്ടാകും. എങ്കിലും നിങ്ങൾ ആൾ അവിടെ കളിക്കുന്ന ഒരു എഫേർട്ടും ആളുടെ ഒരു ഹാർഡ് വർക്കും കാണാതെ പോകരുത്. നന്നായിട്ട് കളിക്കുന്നുണ്ട് ആളതിൽ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് നാദിരയ്ക്ക്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ആൾക്ക് കപ്പ് കിട്ടുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഫ്യൂച്ചർ പ്ലാനൊന്നും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഇല്ല, ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു ആളാണ്. ഞങ്ങൾ ഇന്ന് എങ്ങനെയാണോ പോകുന്നത് ആ ഒരു സന്തോഷം, അപ്പം കിട്ടുന്ന ഒരു സന്തോഷം അതിലങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്.